ഇന്ത്യയിലേക്ക് വിനോദസഞ്ചാരത്തിന് വന്നതായിരുന്നു മുസ്ലിം ദമ്പതികളായ കിയാമദ്ദീൻ ഖലീഫയും ഭാര്യ കിസ്ഹ ഖലീഫയും 18 വർഷം മുൻപ് ഇസ്ലാമിക നിയമപ്രകാരം വിവാഹിതരായവരാണ് ഈ ദമ്പതികൾ ഇവർക്ക് 9 മക്കളുമുണ്ട് എന്നാൽ അടുത്തിടെ ഇന്ത്യയിൽ വിനോദസഞ്ചാരത്തിനെത്തിയ വേളയിൽ ഇവരിൽ മനംമാറ്റം ഉണ്ടാക്കുകയായിരുന്നു ഒരു തവണ കൂടി വിവാഹിതരാകണമെന്ന് രണ്ടു പേർക്കും തോന്നി എന്തായാലും വളരെ വ്യത്യസ്തമായ സംഭവത്തിനാണ് കഴിഞ്ഞ ദിവസം ഉത്തർപ്രദേശിലെ ജോൻപൂർ സാക്ഷ്യം വഹിച്ചത് വീണ്ടും വിവാഹിതരാകണമെന്ന് രണ്ടു പേർക്കും തോന്നിയപ്പോൾ ക്ഷേത്ര അധികൃതർ സന്തോഷത്തോടെ സൗകര്യം ഒരുക്കുകയായിരുന്നു ഇന്ത്യയിലെ ഹിന്ദു വിവാഹ രീതികളിലും ആചാരങ്ങളിലും ഇവർ ആകൃഷ്ടരായതാണ് ഇപ്പോൾ പുനർവിവാഹമെന്ന ആഗ്രഹം അവരിൽ ഉദിച്ചത് മഠങ്ങളും ക്ഷേത്രങ്ങളും മറ്റ് തീർത്ഥാടന കേന്ദ്രങ്ങളിലും ഇവർ പോയിരുന്നു തുടർന്നാണ് ഇവർ വാരണാസിയിൽ എത്തുന്നത് ഇവിടെയുള്ള രീതികൾ കൂടി കണ്ടപ്പോൾ ഹിന്ദു ആചാരപ്രകാരം വിവാഹിതരാകാൻ താല്പര്യമുണ്ടെന്ന് ക്ഷേത്ര അധികൃതരെ അറിയിക്കുകയായിരുന്നു അവർ വേണ്ട സൗകര്യം ഒരുക്കി കൊടുത്തു ദമ്പതികൾക്ക് ഇപ്പോൾ 40 വയസ്സ് പിന്നിട്ടു പ്രശസ്തനായ പണ്ഡിറ്റ് ഗോവിന്ദ് ശാസ്ത്രിയാണ് ഇവർക്ക് വിവാഹത്തിന് വേണ്ട ഒരുക്കങ്ങൾ നടത്തിയത് 7 തവണ ഇവർ ത്രിലോചൻ മഹാദേവ ക്ഷേത്രത്തെ വലം ചെയ്തു അഗ്നിസാക്ഷിയായിട്ടായിരുന്നു വിവാഹം വിവാഹരേഖ ശരിപ്പെടുത്തുന്നതിന് ചില തടസ്സങ്ങൾ നേരിട്ടിരുന്നു വിവാഹം നടക്കുന്ന വേളയിൽ ഇരുവർക്കും പാസ്പോർട്ടോ വിസയോ ഇല്ലായിരുന്നു അതുകൊണ്ട് തന്നെ വിവാഹം നടന്ന ശനിയാഴ്ച വിവാഹ സർട്ടിഫിക്കറ്റ് ലഭിച്ചില്ല ഞായറാഴ്ച ബന്ധപ്പെട്ട രേഖകൾ ഇരുവരും അധികൃതരെ കാണിച്ചു തുടർന്നാണ് വിവാഹം രജിസ്റ്റർ ചെയ്തത് ഈ വാർത്ത അത്ര അത്ഭുതമായിട്ടൊന്നും തോന്നിയില്ല പക്ഷേ യു പി പോലുള്ള സംസ്ഥാനത്ത് ഇത് വലിയ അത്ഭുതം തന്നെയാണ് ജാതിയും മതവും കിടപിടിച്ച് അതിനുവേണ്ടി കൊല്ലും കൊലയും നടത്തുന്ന സംസ്ഥാനത്ത് ഇത്തരം വിവാഹങ്ങൾ വലിയ അത്ഭുതം തന്നെ സൃഷ്ടിക്കുന്നുണ്ട്.